എന്റെ ധർമ്മപത്നിയായ സീതയെ ലങ്കയിൽ നിന്നും രാവണന്റെ പക്ഷത്തു നിന്നും വീണ്ടെടുക്കുവാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ കാണാവുന്ന വാനര സൈന്യം സകല പക്ഷ പക്ഷി മൃഗാദികളും നീ സഹായിക്കാനായി എന്റെ കൂടെയുണ്ട്. അതാ ആ കാണുന്നതാണ് ലങ്ക. അവിടെയാണ് എന്റെ സീതാദേവിയെ പാർപ്പിച്ചിരിക്കുന്നത്. ലങ്കയിലേക്കുള്ള ഈ സേതു നിർമ്മിക്കാൻ ഇവരുടെ സഹായം കൂടിയ തീരും. ഇവയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ ചെറിയ അമ്മാനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രാമസേതു നിർമ്മാണം നടക്കുന്നത് വിശ്വകർമാവിന്റെ മകനായ നളന്റെ നേതൃത്വത്തിലാണ്. എങ്കിലും ഈ വാനരന്മാരുടെയും മറ്റുപക്ഷി മൃഗാദികളുടെയും സഹായം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. കാരണം ഇവരുടെ സഹായമില്ലാതെ സമുദ്രം നടക്കാനാവില്ല. ചെറിയ വെള്ളാരും കല്ലുകളും ചുമന്ന് സമുദ്രത്തിലേക്ക് അവ നിക്ഷേപിക്കാൻ പോകുന്ന വേളയിലാണ് ഞാൻ ഈ അണ്ണാനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ അതിനടുത്ത് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ ആ അണ്ണാൻ എന്നോട് പറഞ്ഞു, ഞാൻ ചെറുതാണെങ്കിലും നീ കൊണ്ടാകുന്ന സൽക്കർമ്മം ഞാൻ ഈ ഉദ്യമത്തിൽ ചെയ്യുകയാണ്. അതാണ് എന്റെ കർമ്മം. ഇത് കേട്ട് ഞാൻ വളരെ സന്തുഷ്ടനായി. യഥാർത്ഥത്തിൽ വാനരന്മാർ നിക്ഷേപിക്കുന്ന വലിയ കല്ലുകൾക്ക് ഉറപ്പ് നൽകുന്നത് അവയ്ക്കിടയിൽ നിരത്തുന്ന ചെറിയ കല്ലുകളാണ്. ആ അണ്ണാനെ ഞാൻ എന്റെ കയ്യിലെടുത്തു. എന്റെ കൈവിരലുകൾ കൊണ്ട് ഞാൻ ആ അണ്ണാനെ തടവി. അപ്പോൾ അതിന്റെ പുറത്ത് രൂപപ്പെട്ടതാണ് ഈ മൂന്ന് വരകൾ. എന്റെ സമർപ്പണം എന്നെ ഹൃദയത്തിൽ സ്പർശിച്ചു.